ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടി. നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്, ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലച്ച് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക്സ് ആണ്, ബാക്കിൽ ബ്രേക്ക് നമുക്ക് മാറ്റുന്നുണ്ടാവും. ബാക്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതവിനെ ബ്രേക്ക് പിടിക്കുന്ന പോലെ നല്ല ചതവുണ്ട്. അതായത് ബാക്കിൽ ബ്രേക്ക് ഷൂ കിടക്കുന്നത് കമ്പനി ബ്രേക്ക് ഷൂ എന്നല്ല, ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ആ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ, അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്, ആ ബാക്കിൽ ബ്രേക്ക് കറക്റ്റ് ആവാതിരിക്കുന്നത്. നമുക്ക് ആ ബാക്കിലെ ബ്രേക്ക് ഷൂ, ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും നമുക്ക് മാറ്റണം. അതുപോലെ ക്ലച്ച് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ക്ലച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ഈ ബെൽറ്റിനാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ബെൽറ്റ് ഉണ്ട്, ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ബെൽറ്റൊന്നും മാറ്റിക്കളയുന്നു, മാറ്റേണ്ടി വരും കേട്ടോ. അടുത്ത സർവീസ് വരെ ഓടുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല അത്. അപ്പോൾ അതിൻ്റെ ഈ ബെൽറ്റൊന്നും മാറ്റിയിട്ടൊന്നും റീസെറ്റ് ആക്കേണ്ടി വരും. അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അവർ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡിയും റോളർ വെയിറ്റായാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളായാലും വർക്കിംഗ് കറക്റ്റാണ്. ആക്സിലറേറ്റർ കേബിളായാലും നിലയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ കംപ്ലൈൻ്റ് ഒരു സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ പുതിയ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ട്, 13.1 റേഞ്ച് വോൾട്ട് ഉണ്ട്. വോൾട്ട് മാക്സിമം വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെയാണ്, ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ആ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് സെൽഫ് സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റാണ്. ആ സ്വിച്ചൊന്നും മാറ്റിയിട്ടൊന്നും റീസെറ്റ് ആക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഹോണ്ട സ്വിച്ചും കറക്റ്റ് വർക്കിംഗ് അല്ല, ഹോണും കറക്റ്റ് വർക്കിംഗ് അല്ല, അതും നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ ഫ്രണ്ടോട്ട് വന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ബൈക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് വീലൊക്കെ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്യണം. ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാം. ക്ലീൻ ചെയ്തിട്ട് ആ ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ആക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട്, അപ്പോൾ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റിയത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ വേറെ അങ്ങനെ പറയുകയാണെങ്കിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ വണ്ടിക്ക് പൊല്യൂഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പൊല്യൂഷൻ തീർന്നു കിടക്കുകയാണ്. അപ്പോൾ കൈയോടൊപ്പമാണെങ്കിൽ നമുക്ക് കൈയോടെ പൊല്യൂഷൻ കൂടി എടുത്തിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ പൊല്യൂഷനൊക്കെ ഭയങ്കര പ്രശ്നമായി കിടക്കില്ല. അപ്പോൾ പൊല്യൂഷൻ കൂടി എടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, പൊല്യൂഷൻ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.